നമ്മുടെ സിപിഎമ്മിൽ ആകെ ഒരു ഉന്തും തള്ളും കൊഴിഞ്ഞുപോക്കും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അതൊന്നും അത്ര കണ്ട് വെളിയിൽ വന്നിട്ടില്ല നമ്മുടെ കോൺഗ്രസിനെ പോലെ. പക്ഷേ നമ്മുടെ സിദ്ദിഖിന്റെ കാര്യത്തിൽ അങ്ങനെയല്ല കാര്യം. കൊഴിഞ്ഞുപോക്കുകളും തമ്മിൽ തല്ലുകളും തുടരുന്നതിനെതിരെ പൊന്നാനിയിൽ സിപിഎമ്മിന്റെ അച്ചടക്ക നടപടി നേരിട്ട നമ്മുടെ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ടി എം സിദ്ദിഖ് ഇന്ന് അദ്ദേഹത്തിന്റെ നിലപാട് വ്യക്തമാക്കുകയാണ്. ഇനി പാർട്ടിയിൽ ഉണ്ടാകുമോ ഇല്ലേ എന്നുള്ള അതിനിർണായകമായ ഒരു നിലപാടാണ് അദ്ദേഹം ഇന്ന് വ്യക്തമാക്കാൻ ഇരിക്കുന്നത്. തനിക്കെതിരെ നടപടിയെടുക്കുന്നതിൽ പൊന്നാനിയിൽ പ്രതിഷേധം ശക്തമാക്കുന്നതിനിടയിലാണ് വെള്ളിയങ്കോട്ടെ വീട്ടിൽ വച്ച് ഇന്ന് രാവിലെ 10 മണിക്ക് മാധ്യമങ്ങളെ കാണുമെന്ന് സിദ്ദിഖ് അറിയിച്ചിരിക്കുന്നത്. സ്ഥാനാർത്ഥി നിർണയത്തിന് പിന്നാലെ അപ്രതീക്ഷിതമായി പൊന്നാനിയിലെ ഒരു വിഭാഗം സിപിഐഎം പ്രവർത്തകരുടെ നേതൃത്വത്തിൽ പരസ്യ പ്രതിഷേധം നടത്തിയിരുന്നു. എന്നാൽ പ്രതിഷേധം തെരഞ്ഞെടുപ്പ് ഫലത്തെ യാതൊരു വിധത്തിലും സ്വാധീനിച്ചിരുന്നില്ല എന്നത് മറ്റൊരു കാര്യമാണ്. മുൻവർഷത്തെക്കാൾ വലിയ ഭൂരിപക്ഷത്തിലാണ് അവിടുത്തെ LDF സ്ഥാനാർത്ഥിയായിരുന്ന പി നന്ദകുമാർ വിജയിച്ചത്. എന്നാൽ പരസ്യ പ്രതിഷേധത്തിൽ വീഴ്ച കണ്ടതിനെ തുടർന്നായിരുന്നു പൊന്നാനിയിലെ അച്ചടക്ക നടപടി. ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗത്തിൽ നിന്നും ബ്രാഞ്ചിലേക്കാണ് നമ്മുടെ സിദ്ദിഖിനെ അവർ തരം താഴ്ത്തി കളഞ്ഞത്. ഏരിയ കമ്മിറ്റി നേതാക്കൾക്കെതിരെയും നടപടി കൈക്കൊണ്ടിരുന്നു അന്ന്. സിപിഐഎം ആക്ടിംഗ് സെക്രട്ടറി എ വിജയരാഘവൻ പങ്കെടുത്ത ജില്ലാ കമ്മിറ്റി യോഗത്തിലാണ് നേതാക്കൾക്കെതിരായ ഇങ്ങനെയുള്ള ഒരു അച്ചടക്ക നടപടി സ്വീകരിച്ചത്. ഇതിന് തൊട്ടു പിന്നാലെ ഏരിയ സമ്മേളനത്തിന്റെ സംഘാടക യോഗത്തിൽ നിന്നും ചില നേതാക്കൾ അന്നേ വിട്ടുനിന്നിരുന്നു. തുടർന്ന് ബ്രാഞ്ച് സമ്മേളനത്തിൽ പരസ്യമായി പാർട്ടി പ്രവർത്തകർ പ്രതിഷേധവുമായി രംഗത്തെത്തുകയും ചെയ്തിരുന്നു. ഈ സാഹചര്യത്തിലാണ് നമ്മുടെ TM സിദ്ദിഖിന്റെ ഇന്നത്തെ വാർത്താ സമ്മേളനം ഏറെ നിർണായകമാവുക. സിദ്ദിഖ് പാർട്ടി വിടുകയാണെങ്കിൽ അത് പാർട്ടിക്കൊരു കനത്ത തിരിച്ചടിയാകുമെന്നതിൽ ഒരു സംശയമില്ലാത്ത കാര്യമാണ്. അതുമാത്രമല്ല, നമ്മുടെ സിദ്ദിഖിനൊപ്പം ഒരുപറ്റം പ്രവർത്തകരുമുണ്ട്. അതുകൊണ്ടാണത് പാർട്ടിയെ ഏറെ പ്രതിസന്ധിയിലാക്കുന്നത്. സിദ്ദിഖ് അവിടെ നിൽക്കുമോ ഇല്ലയോ എന്നത് വളരെ നിർണായകം തന്നെയാണ് പാർട്ടിക്ക്. ഒരു അച്ചടക്ക നടപടിയുടെ പേരിൽ തരം താഴ്ത്തപ്പെട്ട സിദ്ദിഖ് ഇനി എന്തായിരിക്കും ചെയ്യുക എന്നുള്ളത് പാർട്ടി ഉറ്റുനോക്കുന്ന ഒരു കാര്യമാണ്. വരാനിരിക്കുന്ന മണിക്കൂറുകൾ സിപിഎമ്മിനെ സംബന്ധിച്ചോളം ഏറെ നിർണായകവും അതുപോലെ ടെൻഷൻ നിറഞ്ഞതും ആയിരിക്കുമെന്നത് സംശയമില്ലാത്ത കാര്യമാണ്. അതുപോലെ തന്നെ പല കൊഴിഞ്ഞുപോക്കുകളും നമ്മുടെ സിപിഎം മറച്ചുപിടിക്കുകയാണ്. കാരണം കോൺഗ്രസിലുള്ള പലരെയും നമ്മുടെ പാർട്ടിയിലേക്ക് സ്വീകരിച്ചത് മൂലം പാർട്ടി കൂടുതൽ ശക്തപ്പെടുത്താം എന്നായിരുന്നു നമ്മുടെ കോൺഗ്രസ് വിചാരിക്കുന്നത്. പക്ഷേ നമ്മുടെ സിദ്ദിഖിന്റെ കൊഴിഞ്ഞുപോക്ക് അത് തിരിച്ചടിയാകുമോ എന്ന് നമുക്ക് കണ്ടറിയേണ്ടതാണുള്ളത്. കാരണം അദ്ദേഹത്തോടൊപ്പം ഒരുപറ്റം പാർട്ടിക്കാരും കൊഴിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അവർ കോൺഗ്രസിൽ ചേരുകയാണെങ്കിൽ അത് സിപിഎമ്മിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു നാണക്കേട് തന്നെയായിരിക്കും.